ഇവിടെ വളരെ ടേസ്റ്റി ആയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം കാരാവട. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ, ഒരു അര ഗ്ലാസ് അരിയും ഒരു കാൽ ഗ്ലാസ് ഉഴുന്നും കൂടെ 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഞാൻ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു 3 സ്പൂണോളം പരിപ്പുണ്ട്, അതായത് തുവരപ്പരിപ്പ്, നമ്മൾ വടയുണ്ടാക്കുന്ന പരിപ്പാണ്, വടത്തുമരയുടെ പരിപ്പ്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരല്പം കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഇനി ഒരു വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ അരിയും ഉഴുന്നും ഇതിൻ്റെ കുറച്ച് കടലയും കൂടി ഒന്ന് അരച്ചെടുക്കാം. തുവരപ്പരിപ്പിൽ കുറച്ച് മാറ്റി വെച്ചിരിക്കുക, ഇത് അവസാനം മിക്സ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം, ഇത് ഇത്രയും ഒന്ന് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഉഴുന്നും അരിയും വറ്റൽമുളകും പരിപ്പും കൂടി അരച്ചതാണ്. ഈ വറ്റൽമുളകും ഇല്ലെങ്കിൽ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ബാക്കി വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞതും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ രുചിച്ച് നോക്കാം, കുറവാണ് അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കായം ചേർത്ത് കൊടുക്കാം, ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇനി ഒരു ശകലം ഇട്ട് കൊടുക്കാം. മാവ് ഇതുപോലെ കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ, അധികം വെള്ളമാവാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം സോഡാപ്പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി കുറച്ചുകൂടെ നേരത്തെ വേണ്ടിയായിരുന്നു, ഞാനങ്ങ് മറന്നുപോയി, സാരമില്ല, ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരാവട ഉണ്ടാക്കാനായിട്ട് ഓയിലിവിടെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു അളവിൽ മാവ് ഇങ്ങനെ ഒഴിച്ചെടുക്കും, പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് മൊരിയുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് ഇടേണ്ടത്, കൂട്ടിയിടരുത്. ഇതിപ്പോൾ 2 വശം മുറിഞ്ഞിട്ടുണ്ട്, ഇനി എടുക്കാം. അങ്ങനെ കാരാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.